Electrical Power Utilization and System Protection എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സർക്യൂട്ട് ബ്രേക്കർ എന്താണ്, ഒരു സർക്യൂട്ട് ബ്രേക്കർ എന്നുള്ളത് നോക്കാം. എ സർക്യൂട്ട് ബ്രേക്കർ ഈസ് ആൻ എക്യുപ്മെൻറ്റ് വിച്ച് ക്യാൻ മെയ്ക്ക് ഓർ ബ്രേക്ക് എ സർക്യൂട്ട് ഏതർ മാനുവലി ഓർ ബൈ റിമോട്ട് കൺട്രോൾ അണ്ടർ നോർമൽ കണ്ടീഷൻസ്. അതായത് നോർമൽ കണ്ടീഷൻസിൽ നമുക്ക് മാനുവലായിട്ടോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സർക്യൂട്ടിനെ നമുക്ക് മെയ്ക്ക് ചെയ്യാം, അതായത് നമുക്ക് കണക്ട് ചെയ്യാം. ഓർ ബ്രേക്ക്, ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിസ്കണക്ട് ചെയ്യാം. ഓക്കെ, നമുക്കൊരു സർക്യൂട്ടിനെ കണക്ട് ചെയ്യാനോ ഡിസ്കണക്ട് ചെയ്യാനോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. അത് നമുക്ക് മാനുവലായിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഓട്ടോമാറ്റിക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ റിമോട്ട് കൺട്രോളിൽ ചെയ്യാം. അടുത്ത പോയിൻ്റ് നോക്കും, ബ്രേക്സ് എ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കലി അണ്ടർ ഫോൾട്ട് കണ്ടീഷൻ. ഒരു ഫോൾട്ട് കണ്ടീഷനിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നോർമൽ കണ്ടീഷനിൽ മാനുവലായിട്ടോ അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ വഴിയോ നമുക്കതിനെ ഒന്നേ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്യാം. അതുപോലെ ഫോൾട്ട് കണ്ടീഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാം, ഡിസ്കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്ന, ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു ഉപകരണമാണ് എന്ത്, സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, ഇനി സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ നമുക്കറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ഒരുപാട് ടൈപ്പ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ സർക്യൂട്ട് ബ്രേക്കേഴ്സിൻ്റെയും ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ നമുക്കതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ അറിഞ്ഞിരുന്നാൽ എല്ലാ സർക്യൂട്ട് ബ്രേക്കറിൻ്റെയും വർക്കിംഗ് മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, ഓക്കെ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നോക്കും, എ സർക്യൂട്ട് ബ്രേക്കർ കൺസിസ്റ്റ് ഓഫ് എ ഫിക്സ്ഡ് കോണ്ടാക്ട് ആൻഡ് എ മൂവിങ് കോണ്ടാക്ട്. ഒരു സർക്യൂട്ട് ബ്രേക്കറിന് ഒരു ഫിക്സ്ഡ് കോണ്ടാക്റ്റും ഉണ്ടാവും, ഒരു മൂവിങ് കോണ്ടാക്റ്റും ഉണ്ടാവും. ഓക്കെ, അണ്ടർ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ദീസ് കോണ്ടാക്ട്സ് ആർ ക്ലോസ്ഡ് പൊസിഷൻ. അതായത് നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ നോർമൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ കോണ്ടാക്ട്സ് എന്തായിരിക്കും, ക്ലോസ്ഡ് പൊസിഷനിലായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ അതിലൂടെ കറണ്ട് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. കോണ്ടാക്ട്സ് ക്ലോസ്ഡ് ആകുമ്പം അതിലൂടെ കറണ്ട് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റ് നോക്കും, വെൻ എ ഫോൾട്ട് ഒക്കേഴ്സ്, ഒരു ഫോൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ദ ട്രിപ്പ് കോയിൽ ഓഫ് സർക്യൂട്ട് ബ്രേക്കർ ഗെറ്റ് എനർജൈസ്ഡ്. അതായത് സർക്യൂട്ട് ബ്രേക്കറിന് ട്രിപ്പ് കോയിൽ ഉണ്ടാവും, ഈ ട്രിപ്പ് കോയിൽ എന്താവും, എനർജൈസ്ഡ് ആവും. ഓക്കെ, സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കൂടെയുള്ള റിലേ ഉണ്ടാവും, ആ റിലേ സിസ്റ്റം വഴിയാണ് ഫോൾട്ട് എന്ത് ചെയ്യുക, ഡിറ്റക്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് ആ റിലേ ഫോൾട്ട് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഫോർമേഷൻ സർക്യൂട്ട് ബ്രേക്കറിന് പാസ് ചെയ്യും. എങ്ങോട്ടാണ് പാസ് ചെയ്യുക, ഈ ട്രിപ്പ് കോയിലേക്കാണ് പാസ് ചെയ്യുക. അങ്ങനെ ഈ ട്രിപ്പ് കോയിൽ എന്ത് ചെയ്യും, എനർജൈസ്ഡ് ആവും. ഓക്കെ, ആൻഡ് ദ മൂവിങ് കോണ്ടാക്ട്സ് ആർ പുൾഡ് അപ്പാർട്ട് ബൈ സം മെക്കാനിസം. ഓക്കെ, അങ്ങനെ എനർജൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ, ട്രിപ്പ് കോയിൽ എനർജൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഫിക്സ്ഡ് കോണ്ടാക്റ്റ് ഉണ്ട്, മൂവിങ് കോണ്ടാക്റ്റ് ഉണ്ട്, അതിൽ മൂവിങ് കോണ്ടാക്റ്റ് എന്ത് ചെയ്യും, പുൾഡ് അപ്പാർട്ട്, ഓക്കെ, പുറത്തേക്ക് വലിക്കും. ഓക്കെ, ബൈ സം മെക്കാനിസം ദസ് ഓപ്പൺസ് സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, അതായത് സർക്യൂട്ട് ഓപ്പൺ ആവും. അതായത് ഫിക്സ്ഡ് കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റും ക്ലോസ്ഡ് സ്റ്റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്, ഫോൾട്ട് വന്ന സമയത്ത് ട്രിപ്പ് കോയിൽ എനർജൈസ് ആയിട്ട് എന്ത് ചെയ്യും, ഈ മൂവിങ് കോണ്ടാക്റ്റിനെ എന്ത് ചെയ്യും, അവിടുന്ന് സെപ്പറേറ്റ് ചെയ്യിക്കും. ക്ലിയർ ആവുണ്ടോ? നെക്സ്റ്റ് പോയിന്റ്, വെൻ ദ മൂവിങ് കോയിൽ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ ഫിക്സ്ഡ് കോയിൽ, മൂവിങ് കോയിൽ ഫിക്സ്ഡ് കോയിലിൽ നിന്ന് സെപ്പറേറ്റഡ് ആവുമ്പം അതിന് ആർക്ക് വിൽ ബി സ്ട്രക്ക് ബിറ്റ്വീൻ ദം, അതിനിടയിലൊരു ആർക്ക് ഉണ്ടാവും. ഫിക്സ്ഡ് കോണ്ടാക്റ്റിൽ നിന്ന് മൂവിങ് കോണ്ടാക്റ്റ് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. വി ഹാവ് ടു എക്സ്റ്റിങ്യൂസ് ദിസ് ആർക്ക്, അതായത് നമുക്ക് ഈ ആർക്കിനെ എന്ത് ചെയ്യണം, ഒഴിവാക്കേണ്ടതുണ്ട്. ഓക്കെ, ആസ് സൂൺ ആസ് പോസിബിൾ ടു പ്രിവെൻറ്റ് ഫ്രം ഡേഞ്ചറസ് സിറ്റുവേഷൻസ്. നമുക്ക് കഴിയുന്നത്ര വേഗതയിൽ ഈ ആർക്കിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒഴിവാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ആർക്കുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ ആർക്കിനെ പക്ഷേ നമുക്കെന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യണം, അല്ലാന്നാൽ നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ആർക്കിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല ടെക്നിക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സർക്യൂട്ട് ബ്രേക്കറും എന്ത് ചെയ്തിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ടൈപ്പ് സർക്യൂട്ട് ബ്രേക്കറിനെയും കുറിച്ച് പഠിക്കാം. അതിന് മുന്നോടിയായിട്ട് നമ്മൾ പറഞ്ഞു ആർക്കുണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. അതായത് മൂവിങ് കോയിൽ ഫിക്സ്ഡ് കോണ്ടാക്റ്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുമ്പം അവിടെ ആർക്കുണ്ടാവും എന്ന് പറഞ്ഞു.
ആർക്കിനെ നമുക്ക് എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ എക്സ്റ്റിങ്യൂഷ് ചെയ്യണം അതായത് അവിടുന്ന് ഒഴിവാക്കണം അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മെത്തേഡ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ആ മെത്തേഡ്സ് കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കറിലേക്ക് പോവാം ഓക്കെ ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് ആർക്ക് എക്സ്റ്റിങ്ഷൻ ഓക്കെ അതായത് ആർക്കിനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ പറഞ്ഞു ദേർ ആർ ടു മെത്തേഡ്സ് ഓഫ് ഫോർ എക്സ്റ്റിങ്ഷൻ ഇൻ ദ ആർക്ക് ഇൻ ദ സർക്യൂട്ട് ബ്രേക്കേഴ്സ് സർക്യൂട്ട് ബ്രേക്കേഴ്സിൽ ആർക്കിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സാണ് മുന്നോട്ട് വെക്കാനുള്ളത് ഒന്നാമത്തേത് ഹൈ റെസിസ്റ്റൻസ് മെത്തേഡ് ഓക്കെ ഒന്നാമത്തെ മെത്തേഡിൻ്റെ പേര് ഹൈ റെസിസ്റ്റൻസ് മെത്തേഡ് എന്നുള്ളതാണ് ഇൻ ദിസ് മെത്തേഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ആർക്ക് ഈസ് ഇൻക്രീസ്ഡ് ഓക്കെ ആർക്കിൻ്റെ ഈ റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും ഓക്കെ സോ ദാറ്റ് ദ കറണ്ട് ഈസ് റെഡ്യൂസ്ഡ് ടു എ വാല്യൂ ഇൻസഫിഷ്യൻറ്റ് ടു മെയിൻറ്റെയിൻ ദി ആർക്ക് അപ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പം കറണ്ട് എന്ത് ചെയ്യും കുറയും റെഡ്യൂസ്ഡ് കുറയും ടു എ വാല്യൂ ഇൻസഫിഷ്യൻറ്റ് ടു മെയിൻറ്റെയിൻ ദി ആർക്ക് അങ്ങനെ ആർക്കിനെ നിലനിർത്താൻ കഴിയാത്ത ഒരു വാല്യൂവിലേക്ക് കറണ്ട് എന്ത് ചെയ്യും ചുരുങ്ങും ഓക്കെ എനി ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ഇൻക്രീസ് ദർ ആർക്ക് റെസിസ്റ്റൻസ് അതായത് ആർക്കിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം താഴെ പറയുന്ന ഏതെങ്കിലും ഒരു വഴികൾ എന്ത് ചെയ്യാം നമുക്ക് സ്വീകരിക്കാം അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് ആർക്കിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത് ആർക്കിൻ്റെ റെസിസ്റ്റൻസ് കൂടുമ്പം കറണ്ട് കുറയും കറണ്ട് കുറയുമ്പം ആർക്ക് എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ സ്റ്റോപ്പാവും ക്ലിയർ ആവുണ്ടോ അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കൂട്ടാണ് നമ്മൾ എന്തൊക്കെ വഴികൾ സ്വീകരിക്കാം എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഒന്നാമത്തേത് റെസിസ്റ്റൻസ് കൂട്ടാനുള്ള ഒന്നാമത്തെ മെത്തേഡ് ലെങ്തനിങ് ഓഫ് ആർക്ക് അതായത് ആർക്കിൻ്റെ ലെങ്ത്ത് എന്ത് ചെയ്യുക കൂട്ടുക ലെങ്ത് ഓഫ് ആർക്ക് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ലെങ്ത്തിൻ്റെ ആർക്ക് എങ്ങനെയാണ് നമ്മൾ ആർക്കിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുക ബൈ ഇൻക്രീസിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ കോണ്ടാക്ട്സ് ഓക്കെ അതായത് കോണ്ടാക്ട്സിനിടയിൽ അതായത് ഫിക്സഡ് കോണ്ടാക്ട്സിനും മൂവിങ് കോണ്ടാക്ട്സിനും ഇടയിലുള്ള ഗ്യാപ്പ് എന്ത് ചെയ്യുക കൂട്ടിക്കൊടുക്കുക അപ്പോൾ ഫിക്സഡ് കോണ്ടാക്ടിനും മൂവിങ് കോണ്ടാക്ട്സിനും ഇടയിലുള്ള ഗ്യാപ്പ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആർക്കിൻ്റെ ലെങ്ത്ത് എന്ത് ചെയ്യും കൂടും ഓക്കെ അടുത്ത പോയിൻ്റ് നോക്കും റെഡ്യൂസിങ് ക്രോസ് സെക്ഷൻ ഓഫ് ആർക്ക് ആർക്കിൻ്റെ ക്രോസ് സെക്ഷൻ എന്ത് ചെയ്യുക കുറയ്ക്കുക ഓക്കെ ക്രോസ് സെക്ഷൻ ഓഫ് ആർക്ക് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ അതായത് ആർക്കിൻ്റെ ക്രോസ് സെക്ഷൻ എങ്ങനെ കുറയ്ക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട് അതെങ്ങനെ കുറയ്ക്കുക എന്നാണ് പറയുന്നത് റെഡ്യൂസ്ഡ് ബൈ പാസിങ് ദ ആർക്ക് ത്രൂ എ നാരോ ഓപ്പണിങ് ആർക്കിനെ നമ്മൾ എന്ത് ചെയ്യുക ഒരു നാരോ ഓപ്പണിങ്ങിലൂടെ എന്ത് ചെയ്യുക പാസ് ചെയ്യുക ഓർ ബൈ ചാനലിങ് സ്മോളർ ഏരിയ ഓഫ് കോണ്ടാക്ട് ഓക്കെ അല്ലെങ്കിൽ ഒരു ചെറിയ ഏരിയ ഓഫ് കോണ്ടാക്റ്റിലേക്ക് അതിനെന്ത് ചെയ്യുക ചാനൽ ചെയ്യുക ഈ രണ്ട് വഴികളിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ നമുക്കെന്ത് ചെയ്യുക അതിൻ്റെ ആർക്കിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ത് ചെയ്യുക കുറയ്ക്കാം ഓക്കെ ഇനി മൂന്നാമത്തെ നോക്കൂ കൂളിങ് ദ ആർക്ക് ആർക്കിനെ കൂൾ ചെയ്താലും നമുക്ക് റെസിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പറ്റും കൂട്ടാൻ പറ്റും കൂളിങ് ദ ആർക്ക് ഹെൽപ്സ് ഡി അയണൈസേഷൻ ഓഫ് മീഡിയം ബിറ്റ്വീൻ ദ കോണ്ടാക്ട്സ് നമ്മൾ ആർക്കിനെ നമ്മൾ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനിടയിലുള്ള മീഡിയം പെട്ടെന്ന് എന്താവും ഡി അയണൈസ്ഡ് സ്റ്റേറ്റിലേക്ക് വരും ഓക്കെ അടുത്ത പോയിൻ്റ് നോക്കൂ സ്പ്ലിറ്റിംഗ് ഓഫ് ആർക്ക് ആർക്കിനെന്ത് ചെയ്യാം സ്പ്ലിറ്റ് ചെയ്യാം ഓക്കെ ആർക്ക് ഈ സ്പ്ലിറ്റഡ് ഇൻ ടു എ നമ്പർ ഓഫ് സ്മോളർ ആർക്ക് ഒരു ആർക്കിനെ ചെറിയ ഒരുപാട് ആർക്കുകളാക്കി നമ്മൾ എന്ത് ചെയ്യുക സ്പ്ലിറ്റ് ചെയ്യാം ഇൻ സീരീസ് ബൈ യൂസിങ് എ കണ്ടക്റ്റിംഗ് പ്ലേറ്റ് ബിറ്റ്വീൻ ദ കോണ്ടാക്ട്സ് കോണ്ടാക്ട്സിനിടയിൽ കണ്ടക്റ്റിംഗ് പ്ലേറ്റ്സുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാം ആർക്കിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞൊന്ന് കൺക്ലൂഡ് ചെയ്യാണ് അതായത് നമ്മൾ ആർക്കിനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഹൈ റെസിസ്റ്റൻസ് മെത്തേഡ് ഹൈ റെസിസ്റ്റൻസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആർക്കിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ കൂട്ടുകയാണ് ആർക്കിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ് എന്തൊക്കെ ലെങ്തനിങ് ഓഫ് ആർക്ക് റെഡ്യൂസിങ് ക്രോസ് സെക്ഷൻ ഓഫ് ആർക്ക് കൂളിങ് ദ ആർക്ക് അതുപോലെ സ്പ്ലിറ്റിംഗ് ഓഫ് ദ ആർക്ക് ഇതിലേതെങ്കിലും ഒരു വഴി ഉപയോഗിച്ച് നമുക്കതിൻ്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പറ്റും കൂട്ടാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് ആർക്ക് എക്സ്റ്റിങ്ഷനിലെ രണ്ടാമത്തെ മെത്തേഡ് ഏതാണെന്ന് നോക്കാം ഒന്നാമത്തെ മെത്തേഡ് ഹൈ റെസിസ്റ്റൻസ് മെത്തേഡാണ് ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം രണ്ടാമത്തെ മെത്തേഡ് ലോ റെസിസ്റ്റൻസ് മെത്തേഡാണ് ഒന്നാമത്തത് ഹൈ റെസിസ്റ്റൻസ് മെത്തേഡാണ് രണ്ടാമത്തത് ലോ റെസിസ്റ്റൻസ് മെത്തേഡ് ക്ലിയർ ആവുണ്ടോ അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം ലോ റെസിസ്റ്റൻസ് മെത്തേഡിൽ ഒന്നാമത്തെ മെത്തേഡ് ലെങ്തനിങ് ഓഫ് ദ ഗ്യാപ്പ് കോണ്ടാക്ട്സിനിടയിലുള്ള ഗ്യാപ്പ് എന്ത് ചെയ്യുക കൂട്ടിക്കൊടുക്കുക അതാണ് ഒന്നാമത്തെ മെത്തേഡ് രണ്ടാമത്തെ ഹൈ പ്രഷർ കോണ്ടാക്ട്സിനിടയിൽ നമ്മൾ എന്ത് ചെയ്യുക ഹൈ പ്രഷർ ഒന്നെങ്കിൽ എയർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റ് ഗ്യാസ് ഉപയോഗിച്ചോ
അല്ലെങ്കിൽ സ്പ്രിംഗ് ഉപയോഗിച്ചോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം കോണ്ടാക്ട്സിന് ഇടയിൽ പ്രഷർ കൂട്ടി കൊടുക്കാം പിന്നെ കൂളിംഗ് ദ ആർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ആർക്കിനെ കൂൾ ചെയ്യാം പിന്നെ ബ്ലാസ്റ്റ് എഫക്റ്റ് അയണൈസ്ഡ് പാർട്ടിക്കിൾസ് ആർ സ്വെപ്റ്റ് അവേ ബൈ ഡയറക്റ്റിംഗ് എ ഗ്യാസ് ബ്ലാസ്റ്റ് ഓർ ഫോഴ്സിംഗ് ഓയിൽ ഇൻ ടു കോൺട്രാക്ട് പ്ലേ സ്പേസ് അതായത് ബ്ലാസ്റ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ പ്രഷറിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഗ്യാസ് എന്ത് ചെയ്യുക അതിലേക്ക് ഡയറക്റ്റ് ചെയ്യുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു മെച്ചം എന്താണ് അയണൈസ്ഡ് പാർട്ടിക്കിൾസ് ആർ സെപ്റ്റ് അവേ അതായത് അയണൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ എന്ത് ചെയ്യും അവിടെ നിന്ന് സെപ്റ്റ് അവേ അവിടെ നിന്ന് തൂത്തുവാരി കളയും ക്ലിയർ ആവുന്നുണ്ടോ ഓക്കെ അവിടെ നിന്ന് ഒഴിവാക്കി കളയും അങ്ങനെ ആർക്കെന്താവും പെട്ടെന്ന് റിമൂവ് ആവും ഓക്കെ അപ്പോൾ രണ്ട് മെത്തേഡ്സാണ് ആർക്ക് എക്സ്റ്റിങ്ഷൻ ഉള്ളത് ഒന്ന് ഹയർ റെസിസ്റ്റൻസ് മെത്തേഡ് അതിൽ നമ്മൾ നാല് പോയിൻറ്സ് പറഞ്ഞു പിന്നെ നമ്മൾ ലോ റെസിസ്റ്റൻസ് മെത്തേഡ് അതിൽ നമ്മൾ നാല് പോയിൻറ്സ് പറഞ്ഞു അപ്പോൾ ടോട്ടൽ 8 പോയിൻറ്സ് ഹയർ റെസിസ്റ്റൻസിൽ 4 പോയിൻ്റ് ലോ റെസിസ്റ്റൻസിൽ 4 പോയിൻ്റ് അങ്ങനെ 8 പോയിൻ്റ്സ് ആണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുമ്പം എഴുതേണ്ടത് ഓക്കെ ഇനി നമുക്ക് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട് അപ്പോൾ അതിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറാണ് ഓക്കെ അപ്പോൾ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഡയഗ്രാമാണ് അപ്പോൾ നിങ്ങൾ ആദ്യമേ ഈ ഡയഗ്രാം എന്ത് ചെയ്യുക ഭംഗിയായിട്ട് വരച്ച് വെക്കുക ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് കോണ്ടാക്ട്സ് കാണാൻ പറ്റും ഓക്കെ ഒരൊന്നാമത്തെ കോണ്ടാക്ട്സ് ഇതാണ് രണ്ടാമത്തെ കോണ്ടാക്ട്സ് ഇതാണ് ഓക്കെ ഒരു ഫിക്സ്ഡ് കോണ്ടാക്റ്റും ഒരു മൂവിങ് കോണ്ടാക്റ്റും പിന്നെ കണ്ടില്ല ഈ കോണ്ടാക്ട്സിന് മൊത്തം സറൗണ്ടിങ്സിൽ ഈ ഡോട്ട് ഇട്ടിട്ട് കാണിച്ചിട്ടുള്ള എന്താണ് ഓയിലാണ് ഓക്കെ അപ്പോൾ ഈ കോണ്ടാക്ട്സ് ഓയിലിൽ മുങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നിൽക്കുന്നത് ക്ലിയർ ആവുണ്ടോ ഓക്കെ ഇനി ഇവിടെ ഫിക്സ്ഡ് കോണ്ടാക്റ്റിൽ നിന്ന് മൂവിങ് കോണ്ടാക്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിനിടയിൽ ആർക്ക് ഉണ്ടാവും ഈ ആർക്കാണ് ഇവിടെ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് ഇവിടെയാണ് ആർക്ക് ഉണ്ടാവുക ക്ലിയർ ആവുണ്ടോ ഈ ആർക്കിനെ ഇവിടെ ഈ സറൗണ്ടിങ്സിലുള്ള ഓയിൽ എന്ത് ചെയ്യും റിമൂവ് ചെയ്യും അതെങ്ങനെയാണ് റിമൂവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം ഇവിടെ നോക്കൂ സം ഇൻസുലേറ്റിംഗ് ഓയിൽ അതായത് ഇവിടെ ഉപയോഗിക്കുന്നത് ഇൻസുലേറ്റിംഗ് ഓയിലാണ് ഇൻസുലേറ്റിംഗ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്താണ് ട്രാൻസ്ഫോമർ ഓയിലാണ് അപ്പോൾ സാധാരണയായിട്ട് ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സിൽ നമ്മൾ ഉപയോഗിക്കുക ട്രാൻസ്ഫോമർ ഓയിലാണ് യൂസ്ഡ് ആസ് ആർക്ക് കൊഞ്ചിങ് മീഡിയം എന്താണ് ആർക്ക് കൊഞ്ചിങ് മീഡിയം അതായത് ആർക്കിനെ ഒഴിവാക്കാനുള്ള മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് ഇവിടെ ഇവിടെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഓയിലാണ് അപ്പം ഹിയർ ദ ട്രാൻസ്ഫോമർ ഓയിൽ ഈസ് യൂസ്ഡ് ആസ് ആർക്ക് കൊഞ്ചിങ് മീഡിയം ഓക്കെ ആർക്കിനെ ഒഴിവാക്കുന്ന മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ എന്താണ് ട്രാൻസ്ഫോമർ ഓയിലാണ് ഓക്കെ നെക്സ്റ്റ് പോയിന്റ് നോക്കൂ വെൻ ദ കോണ്ടാക്ട്സ് ആർ ഓപ്പൺഡ് ആൻഡ് ആർക്ക് സ്ട്രക്ക് ബിറ്റ്വീൻ ദ കോണ്ടാക്ട്സ് അതായത് ഫോൾട്ട് കറണ്ട് വരുമ്പം ഫിക്സ്ഡ് കോണ്ടാക്റ്റിൽ നിന്നും മൂവിങ് കോണ്ടാക്ട് സെപ്പറേറ്റഡ് ആവും അങ്ങനെ അവിടെ ഓപ്പൺഡ് സ്റ്റേറ്റ് ആവും ഓക്കെ അപ്പോൾ അവിടെ എന്ത് ചെയ്യും ഒരു ആർക്ക് എന്ത് ചെയ്യും ഫോം ചെയ്യും അതാണ് പറഞ്ഞത് ഇനി എന്താ പറഞ്ഞത് ഹീറ്റ് ഓഫ് ദ ആർക്ക് ആർക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കിന് എന്തുണ്ടാവും ഹീറ്റ് ഉണ്ടാവും ഹീറ്റ് ഓഫ് ദ ആർക്ക് ഇവാപ്പറേറ്റ്സ് ഓയിൽ ആൻഡ് പ്രൊഡ്യൂസസ് ഹൈഡ്രജൻ ഗ്യാസ് അതായത് ഈ ട്രാൻസ്ഫോമർ ഓയിലിനെ എന്ത് ചെയ്യും ഇവാപ്പറേറ്റ് ചെയ്യിപ്പിക്കും ഓക്കെ അതായത് ട്രാൻസ്ഫോമർ ഓയിൽ ഇതിൻ്റെ ചൂട് കാരണം ഹീറ്റ് കാരണം എന്താകാൻ തുടങ്ങും ആവിയാൻ തുടങ്ങും ഓക്കെ അപ്പം ട്രാൻസ്ഫോമർ ഓയിൽ ഇവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്ത് വരുന്ന സാധനം എന്താണ് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് ഹൈ പ്രഷർ ട്രാൻസ്ഫോമർ ഓയിലിനെ നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്ത് വരുന്നത് എന്തായിരിക്കും ഹൈ പ്രഷറിലുള്ള ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും ക്ലിയർ ആവുണ്ടോ ഓക്കെ ഇനി എന്താ പറഞ്ഞ അടുത്ത പോയിന്റ് ഹൈഡ്രജൻ ഗ്യാസ് ബബിൾ സറൗണ്ട്സ് ദ ആർക്ക് റീജിയൻ അങ്ങനെ എന്ത് ചെയ്യും ഈ ആർക്ക് റീജിയനിൽ ഈ ഹൈഡ്രജൻ ഗ്യാസിൻ്റെ ബബിൾസ് എന്ത് ചെയ്യാൻ തുടങ്ങും കൂടുത്തടിച്ചു കൂടാൻ തുടങ്ങും ഓക്കെ ഈ ഹൈഡ്രജൻ ഗ്യാസ് ആർക്കിനെ എങ്ങനെയാണ് ഇനി ഒഴിവാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടോ ഹൈഡ്രജൻ ഗ്യാസ് ഇറ്റ് കൂൾസ് ദ ആർക്ക് കണ്ടോ ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യും ആർക്കിനെ കൂൾ ചെയ്യും ഡി അയണൈസ് ദ മീഡിയം ബിറ്റ്വീൻ ദ കോണ്ടാക്ട്സ് അതെ രണ്ട് കോണ്ടാക്ട്സിനിടയിലുള്ള മീഡിയത്തെ ഡി അയണൈസ് ചെയ്യും ഓക്കെ അടുത്തെന്താ ചെയ്യാൻ പോകുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ക്രിയേറ്റ്സ് ടർബുലൻസ് ഇൻ ദ ഓയിൽ ആൻഡ് ഫോഴ്സസ് ഇൻ ടു ദ സ്പേസ് ബിറ്റ്വീൻ ദ കോണ്ടാക്ട്സ് റിമൂവിങ് ദ ആർക്കിംഗ് പ്രൊഡക്ട്സ് ഫ്രം ദ ആർക്ക് പാർട്ട് അതായത് ഈ ഹൈഡ്രജൻ ഗ്യാസിൻ്റെ ഹൈ പ്രഷർ കാരണം അവിടെ ഒരു ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യും ഒരു ഓളുണ്ടാക്കും ഓക്കെ ക്ലിയർ ആവുണ്ടോ ആ ട്രാൻസ്ഫോമർ ഓയിലിൽ ഒരു ഓളുണ്ടാക്കും അങ്ങനെ ഓളമുണ്ടാകുമ്പോൾ ട്രാൻസ്ഫോമർ ഓയിലിൽ ഓളമുണ്ടാകുമ്പോൾ അതിലുണ്ടാകുന്ന ആർക്കിംഗ് പ്രൊഡക്ട്സ് അതായത് കത്തിക്കഴിയുമ്പം ബാക്കിയാവുന്ന കരി
മനസ്സിലാവുണ്ടോ? ക്ലിയർ ആവുണ്ടോ? കാർബൺ അതെന്ത് ചെയ്യും? ഈ ഓളത്തിൽ എന്ത് ചെയ്യും? അവിടെ നിന്ന് നീങ്ങിപ്പോവും. അപ്പോൾ കരി നീങ്ങിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ആർക്ക് സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പം ഒന്നും കൂടി വൈൻഡ് അപ്പ് ചെയ്ത് പറയുകയാണ്, ട്രാൻസ്ഫോമർ ഓയിലാണ് ഇവിടെ ആർക്ക് കൊഞ്ചിങ് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം മൂവിങ് കോയിൽ അവിടുന്ന് ഫിക്സഡ് കോയിലിനെ സെപ്പറേറ്റ് ആകുമ്പം അവിടെ ആർക്ക് ഉണ്ടാകും. ആ ആർക്കിൻ്റെ ഹീറ്റ് കാരണം ട്രാൻസ്ഫോമർ ഓയിൽ ഇവാപ്പറേറ്റ് ചെയ്യും. ട്രാൻസ്ഫോമർ ഓയിൽ ഇവാപ്പറേറ്റ് ചെയ്താൽ ഹൈ പ്രഷറിലുള്ള ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. ഈ ഹൈഡ്രജൻ ഗ്യാസ് ആർക്കിനെ എന്ത് ചെയ്യും? കൂൾ ചെയ്യും. അതുപോലെ ആർക്കിംഗ് പ്രോഡക്ട്സിനെ എന്ത് ചെയ്യും? അവിടെ നിന്ന് റിമൂവ് ചെയ്യും. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു? ആർക്ക് അവിടെ നിന്ന് ഒഴിവായി പോകുന്നു, ആർക്ക് എക്സ്റ്റിങ്യൂഷ് ആയി പോകുന്നു. ക്ലിയർ ആവുണ്ടോ? ഇങ്ങനെയാണ് ആർക്കിനെ എന്ത് ചെയ്യുന്നത്? റിമൂവ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, ഓയിൽ സർക്യൂട്ട് ബ്രേക്കിൻ്റെ പിന്നെ അഡ്വാൻറ്റേജസ്. ഹൈഡ്രജൻ ഗ്യാസ് ഹാസ് എക്സലൻറ്റ് കൂളിംഗ് പ്രോപ്പർട്ടി. അതായത് ട്രാൻസ്ഫോമർ ഓയിൽ ഇവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സാധനം എന്താണ്? ഹൈഡ്രജൻ ഗ്യാസാണ്. ആ ഹൈഡ്രജൻ ഗ്യാസിന് എന്തുണ്ട്? എക്സലൻറ്റ് കൂളിംഗ് പ്രോപ്പർട്ടി, നല്ല തണുപ്പിക്കാനുള്ള കഴിവുണ്ട്. അടുത്ത ട്രാൻസ്ഫോമർ ഓയിൽ ആക്സസ് ആൻഡ് ഇൻസുലേറ്റർ. ട്രാൻസ്ഫോമർ ഓയിൽ എന്താണ്? ഒരു നല്ല ഇൻസുലേറ്ററാണ്, അതുകൊണ്ട് അത് ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഡിസഡ്വാൻറ്റേജസ്, ഇതിൻ്റെ പോരായ്മകൾ. ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ഇൻഫ്ലെയിമബിൾ ആൻഡ് ദർ ഈസ് എ റിസ്ക് ഓഫ് ഫയർ. ഹൈഡ്രജൻ ഗ്യാസ് കത്താൻ സാധ്യതയുള്ള ഒരു ഗ്യാസാണ്, അതുകൊണ്ട് അവിടെ എന്തുണ്ട്? തീപിടുത്തത്തിനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് ഇറ്റ് മേ ഫോം എക്സ്പ്ലോസീവ് മിക്സ്ചർ വിത്ത് എയർ. ഹൈഡ്രജൻ ഗ്യാസ് അതിനകത്തുനിന്ന് ലീക്കായി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, എയറുമായിട്ട് കൂടിക്കഴിഞ്ഞാൽ എക്സ്പ്ലോസീവായിട്ടുള്ള മിക്സ്ചർ എന്ത് ചെയ്യാം? ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് ദ ആർക്കിംഗ് പ്രോഡക്ട്സ്, അതായത് കാർബൺ റിമെയിൻ ഇൻ ദ ഓയിൽ. അതായത് ആർക്കിംഗ് പ്രോഡക്റ്റ് എന്ത് ചെയ്യാണ്? ആ ഓയിലിൽ തന്നെ എന്ത് ചെയ്യാണ്? അവിടെ നിൽക്കുകയാണ്, അത് പുറത്തേക്ക് പോകാൻ കഴിയണില്ല. ഓക്കെ, സോ ഓയിൽ ക്വാളിറ്റി ഡിറ്റീരിയോറേറ്റ്സ്. അതുകൊണ്ട് ഓരോ ഓപ്പറേഷൻ കഴിയുന്നതിനനുസരിച്ച് ഓയിലിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞ് കുറഞ്ഞ് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തൊരു സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറാണ്. എന്താണ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ? എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ മൂന്ന് ടൈപ്പ് ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് എയർ ബ്ലാസ്റ്റ്. അതായത് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിൽ നമ്മൾ ആർക്കിനെ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഹൈ പ്രഷറിലുള്ള എയറാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇതിന് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പേര് വന്നത്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ നമ്മളവിടെ ആർക്കിനെ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ട്രാൻസ്ഫോമർ ഓയിലാണ്. അതുകൊണ്ടാണ് അതിന് എന്ത് വന്നത്? ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പേര് വന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിൽ ആർക്കിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഹൈ പ്രഷറിലുള്ള എയറാണ്. ക്ലിയർ ആണല്ലോ. അതുകൊണ്ടാണ് അത് ഇങ്ങനെ പേര് വന്നിട്ടുള്ളത്. ഇനി എന്താ പറയണത്? ബേസ്ഡ് ഓൺ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് എയർ ബ്ലാസ്റ്റ്. അതായത് എയർ ബ്ലാസ്റ്റിൻ്റെ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ. ഓക്കെ, അതിനനുസരിച്ച് ഇതിനെ മൂന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തരംതിരിക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തത് ആക്സിയൽ ബ്ലാസ്റ്റ്, രണ്ടാമത്തത് ക്രോസ് ബ്ലാസ്റ്റ്, മൂന്നാമത്തത് റേഡിയൽ ബ്ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മാറ്റം എന്താണെന്നുള്ളത്. കണ്ടോ, ആക്സിയൽ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ബ്ലാസ്റ്റ് ഡയറക്റ്റ് അലോങ് ദ പാത്ത്. കണ്ടോ, ഇതാണ് ആക്സിയൽ ബ്ലാസ്റ്റ്. കണ്ടോ, ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഇതാണ് ഫിക്സഡ് കോണ്ടാക്ട്, ഇതാണ് മൂവിങ് കോണ്ടാക്ട്. അപ്പോൾ ഇവിടെ എയർ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്? ഈ ഡയറക്ഷനിലാണ്, അലോങ് ദ കോണ്ടാക്ട്സ്. കോണ്ടാക്ട്സിൻ്റെ അതേ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യണത്? എയർ ബ്ലാസ്റ്റ് പാസ് ചെയ്യുന്നത്. ഓക്കെയാണോ? ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ നോക്കുക, ക്രോസ് ബ്ലാസ്റ്റ്. അതായത് എയർ ബ്ലാസ്റ്റ് ഈസ് പെർപെൻഡിക്കുലർ വിത്ത് ദ ആർക്ക്. അതായത് ആർക്ക് എവിടെ ഉള്ളത് നമ്മൾ നോക്കൂ. ക്രോസ് ബ്ലാസ്റ്റ് ഏതാണ്? ക്രോസ് ബ്ലാസ്റ്റ് രണ്ടാമത്തതാണ്. ഇതാണ് ക്രോസ് ബ്ലാസ്റ്റ്. ഓക്കെ, ആർക്ക് ഇതാണ്. കണ്ടോ, ആർക്ക് ഇതാണ്. ആർക്കിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് മേലേക്ക്. കണ്ടോ, ഉണ്ടോ, മനസ്സിലാവുണ്ടോ? അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ക്രോസ് ബ്ലാസ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ നോക്കൂ, റേഡിയൽ ബ്ലാസ്റ്റ്. എയർ ബ്ലാസ്റ്റ് ഈസ് ഡയറക്റ്റഡ് റേഡിയലി. അപ്പോൾ ഇതിൽ നോക്കൂ, ഇതാണ് റേഡിയൽ ബ്ലാസ്റ്റ്. ഓക്കെ, ഇതാണ് മൂവിങ് കോണ്ടാക്ട്, ഇതാണ് ഫിക്സ്ഡ് കോണ്ടാക്ട്. ആർക്ക് ഇവിടെ അത് കാണുന്നുണ്ട്. ഇനി എങ്ങനെയാണ് എയർ ബ്ലാസ്റ്റ് ഇങ്ങനെ ഉണ്ടാവും? അതിൻ്റെ ഉള്ളിലേക്കാണ് പോവുക, പുറത്തുനിന്ന് വന്നിട്ട് ഉള്ളിലേക്ക് കയറിപ്പോവും. ഓക്കെ, ക്ലിയർ ആവുണ്ടോ? അതിനെയാണ് നമ്മൾ റേഡിയൽ ബ്ലാസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ആർക്കിൻ്റെ അതേ ഡയറക്ഷനിലാണ് പിന്നെ എയർ ബ്ലാസ്റ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിയൽ ബ്ലാസ്റ്റ് എന്ന് പറയും. ഇതാണ് ആർക്ക്, ആർക്കിൻ്റെ അതേ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ ആക്സിയൽ ബ്ലാസ്റ്റ് എന്ന് പറയും. ആർക്ക് ഇതാണ്, ആർക്കിന് പെർപെൻഡിക്കുലറായിട്ട് നേരെ വിലങ്ങനെയാണ് ബ്ലാസ്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് ബ്ലാസ്റ്റ് എന്ന് പറയും.
ഇനി നമ്മൾ താഴെന്ന് വന്ന ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും റേഡിയൽ ബ്ലാസ്റ്റ് എന്ന് പറയും ഇങ്ങനെ മൂന്ന് ടൈപ്പ് ആണ് ഉള്ളത് ഇതിൽ നമുക്ക് ആക്സിയൽ ബ്ലാസ്റ്റും ക്രോസ് ബ്ലാസ്റ്റും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ആക്സിയൽ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ നോക്കാം ഓക്കേ അപ്പോൾ ഒരു ആക്സിയൽ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഒരു ഡയഗ്രാം ആണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് ഓക്കേ അപ്പോൾ ആദ്യം ഇതിൻ്റെ ഡയഗ്രാം വരച്ചിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ പാർട്സുകളെല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം ഇപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ ഇതാണ് മൂവിങ് കോണ്ടാക്റ്റ് ഇതാണ് ഫിക്സ്ഡ് കോണ്ടാക്റ്റ് ഓക്കെ ഫിക്സ്ഡ് കോണ്ടാക്റ്റ് ഉള്ളത് ഒരു ആർക്കിംഗ് ചാമ്പറിൻ്റെ ഉള്ളിലാണ് ഇതാണ് ആർക്കിംഗ് ചാമ്പർ ക്ലിയർ ആവുന്നുണ്ടോ ഓക്കെ ഈ ആർക്കിംഗ് ചാമ്പറിലേക്ക് എന്തുണ്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് എന്ത് ഒരു എയർ റിസർവിയർ അതായത് എയർ സൂക്ഷിക്കാൻ ഹൈ പ്രഷറിൽ എയർ സൂക്ഷിക്കാനൊരു എയർ റിസർവിയർ വേണം ആ റിസർവെയറിലാണ് നമ്മൾ എയർ എന്ത് ചെയ്യുക സൂക്ഷിക്കുക എന്നിട്ട് ഇവിടെ ഒരു വാൾവ് ഉണ്ട് ഈ വാൾവ് എപ്പോഴാണ് ഓപ്പൺ ആവുക ഫോൾട്ട് ഉണ്ടാകുന്ന സമയത്താണ് ഈ വാൾവ് ഓപ്പൺ ആവുക അപ്പോൾ ഈ വാൾവ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ എയർ എന്ത് ചെയ്യും ഈ റിസർവ് എയർ നിന്ന് എയർ എന്ത് ചെയ്യാൻ തുടങ്ങും ഈ ആർക്കിംഗ് ചാമ്പറിലേക്ക് ആർക്കിംഗ് ചാമ്പറിൽ വെച്ചാണ് ആർക്ക് ഉണ്ടാവുക ആണോ അപ്പോൾ എന്ത് ചെയ്യും അങ്ങോട്ട് ഈ പ്രഷർ എന്ത് ചെയ്യും ഹൈ പ്രഷറിൽ അങ്ങോട്ട് അടിച്ച് വീശാൻ തുടങ്ങും ക്ലിയർ ആവുന്നുണ്ടോ ഓക്കെ ക്ലിയർ ആണോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ നോട്ട് ഒന്ന് നോക്കാം എന്നിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ പറഞ്ഞു നോക്കൂ ഫസ്റ്റത്തെ പോയിൻ്റ് ഫിക്സ്ഡ് ആൻഡ് മൂവിങ് കോണ്ടാക്ട്സ് ആർ ഹെൽഡ് ഇൻ പൊസിഷൻ ബൈ സ്പ്രിംഗ് പ്രഷർ അണ്ടർ നോർമൽ കണ്ടീഷൻസ് അതായത് ഫോൾട്ട് ഇല്ലാത്ത നോർമൽ കണ്ടീഷനിൽ ഫിക്സ്ഡ് കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റും എന്തായിരിക്കും ക്ലോസ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് അണ്ടർ സ്പ്രിംഗ് പ്രഷർ ഒരു സ്പ്രിംഗ് ഉണ്ടാവും അവിടെ ആ സ്പ്രിംഗ് പ്രഷറിൽ ഫിക്സ്ഡ് കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റും കൂടി ക്ലോസ്ഡ് ആക്കി വെച്ചിട്ടുണ്ടാവും ഓക്കെ ഇനി ഫോൾട്ട് ഉണ്ടാകുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം വെൻ എ ഫോൾട്ട് ഒക്കേഴ്സ് ഒരു ഫോൾട്ട് സംഭവിക്കുമ്പം ട്രിപ്പിംഗ് ഇമ്പൾസ് കോസ് ഓപ്പണിംഗ് ഓഫ് എയർ വാൾവ് എന്ത് ചെയ്യും ഫോൾട്ട് സംഭവിക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട വാൾവ് ഉണ്ടല്ലോ ആ വാൾവ് ഓപ്പൺ ആവും ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആൻഡ് ഹൈ പ്രഷർ എയർ എൻഡേഴ്സ് ടു ദ ആർക്കിംഗ് ചേംബർ അതായത് റിസർവെയറിൽ നിന്ന് എന്ത് ചെയ്യും ഹൈ പ്രഷറിലുള്ള എയർ എന്ത് ചെയ്യും ആർക്കിംഗ് ചേംബറിലേക്ക് പ്രവേശിക്കും ഓക്കെ ദിസ് എയർ ഈ എയർ എന്ത് ചെയ്യും പുഷസ് എവേ ദ മൂവിങ് കോണ്ടാക്ട്സ് അഗെയിൻസ്റ്റ് ദ സ്പ്രിംഗ് പ്രഷർ ഈ എയർ എന്ത് ചെയ്യും മൂവിങ് കോണ്ടാക്റ്റിന് എന്ത് ചെയ്യും അവിടെ നിന്ന് തള്ളി മാറ്റും ഓക്കെ പുഷ് ചെയ്യും ക്ലിയർ ആവുന്നുണ്ടോ പുഷ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും ഓക്കെ അപ്പോൾ എന്താ പറയുക ആസ് ദ മൂവിങ് കോണ്ടാക്ട് സെപ്പറേറ്റ്സ് അതായത് മൂവിങ് കോണ്ടാക്ട്സ് അവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിന് ആർക്ക് സ്ട്രക് ബിറ്റ്വീൻ ദം അതിനിടയിൽ എന്ത് ചെയ്യും ഒരു ആർക്ക് ഉണ്ടാവും അറ്റ് ദ സെയിം ടൈം ഹൈ പ്രഷർ എയർ ബ്ലാസ്റ്റ് ഫ്ലോ അലോങ് ദ ആർക്ക് ഓക്കെ ഹൈ പ്രഷറുള്ള എയർ ബ്ലാസ്റ്റ് ആ ആർക്കിൻ്റെ അതേ ഡയറക്ഷനിൽ അതിലൂടെ മൂവ് ചെയ്യുമ്പം സ്വീപ് അവേ ദ അയണൈസ്ഡ് പാർട്ടിക്കിൾ അയണൈസ്ഡ് പാർട്ടിക്കിളിനെ അവിടെ നിന്ന് എന്ത് ചെയ്യും തൂത്തുവാരിക്കളയും അവിടെ നിന്ന് ഒഴിവാക്കിക്കളയും ഓക്കെ ക്ലിയർ ആവുന്നുണ്ടോ ദിസ് ഇൻക്രീസസ് ദ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് മീഡിയം അതായത് അയണൈസ്ഡ് പാർട്ടിക്കിൾ നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കി കളഞ്ഞാൽ അസർ അതിൻ്റെ മീഡിയത്തിൻ്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തിൻ്റെയും ഇൻക്രീസ് ചെയ്യും ആസ് എ റിസൾട്ട് ഓഫ് ആർക്ക് ഫെയിൽസ് ടു റീസ്ട്രൈക്ക് അങ്ങനെ ആർക്കിന് എന്ത് ചെയ്യാൻ കഴിയില്ല അതിനെ ബിൽഡപ്പ് ചെയ്യാൻ കഴിയില്ല ആൻഡ് ഫ്ലോ ഓഫ് കറണ്ട് ഈസ് ഇൻറ്ററപ്റ്റഡ് കറണ്ടിൻ്റെ ഫ്ലോ എന്ത് ചെയ്യും ഇൻറ്ററപ്റ്റഡ് ആവും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് അതായത് ഫോൾട്ട് വരുന്ന സമയത്ത് ഈ റിസർവെയറിൽ നിന്ന് ഈ വാൾവ് ഓപ്പൺ ആവും വാൾവ് ഓപ്പൺ ആയ റിസർവെയറിൽ നിന്ന് എന്ത് ചെയ്യും ഹൈ പ്രഷറുള്ള ഇത് ഇവിടെ എത്തും അങ്ങനെ ഇതിലൂടെ വന്ന് ഇതിൽ വരുമ്പം ഇവിടെ ആർക്കിംഗ് പ്രോഡക്ട്സിന് എന്ത് ചെയ്യും ഹൈ പ്രഷറുള്ള എയർ എന്ത് ചെയ്യും ഇവിടെ നിന്ന് ഒഴിവാക്കി കളയും തള്ളി മാറ്റും ഓക്കെ ക്ലിയർ ആവുന്നുണ്ടോ അങ്ങനെ ഈ മീഡിയം എന്താവും മീഡിയത്തിൻ്റെ ഡൈലക്ട്രിക് സ്ട്രെങ്ത് എന്ത് ചെയ്യും വർദ്ധിക്കും അങ്ങനെ എന്ത് ചെയ്യും ആർക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ആവും ഓക്കെ ഇതാണ് ആക്സിയൽ ബ്ലാസ്റ്റിൻ്റെ പ്രവർത്തനം ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ക്രോസ് ബ്ലാസ്റ്റ് അതിൻ്റെ വർക്കിംഗ് എങ്ങനെ നോക്കാം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ക്രോസ് ബ്ലാസ്റ്റ് എയർ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും ഇവിടെ നോക്കൂ ഇതാണ് മൂവിങ് കോണ്ടാക്ട് ഇതാണ് ഫിക്സ്ഡ് കോണ്ടാക്ട് ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ ഇതിനിടയിൽ ആർക്കുണ്ടാവില്ല എങ്ങനെയാണ് ആർക്കിങ്ങനെയാണ് ഉണ്ടാവുക ആർക്കിങ്ങനെ ഉണ്ടാവുമ്പോൾ എയർ ഫ്ലോ എങ്ങനെയാണ് ഉണ്ടാവുക ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ കുത്തനെയാണ് അതായത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് അതുകൊണ്ടാണ് ക്രോസ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞത് ഓക്കെ പിന്നെ ഇതിൽ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ നിന്ന് ഹൈ പ്രഷറുള്ള എയർ ഇങ്ങനെ ഇങ്ങോട്ട് വരികയാണ് ചെയ്യുക അപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കിനെ എന്ത് ചെയ്യും ആർക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു തള്ളൽ വരും ഇവിടുത്തെ പ്രഷർ കാരണം ഓക്കെ അങ്ങനെ വരുമ്പം
ആർക്കിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. ആർക്കിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് പെട്ടെന്ന് റിമൂവ് ആവും. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ചാനൽസ് ഉണ്ട് കണ്ടോ. ആർക്ക് സ്പ്ലിറ്റേഴ്സ് എന്നാണ് ഇതിനെ പറയുക. ക്ലിയർ ഉണ്ടോ? ക്ലിയർ അല്ലേ? അപ്പോൾ ആർക്ക് സ്പ്ലിറ്റേഴ്സിലേക്ക് ആർക്കിനെ സ്പ്ലിറ്റ് ചെയ്ത് കളയും. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യണത്, ഇവിടെ പെട്ടെന്ന് തന്നെ ആർക്ക് റിമൂവായി പോകുന്നത്. ഇനി നമുക്ക് അതിൻ്റെ പോയിൻ്റ് നോക്കാം. ബ്ലാസ്റ്റ് പൈപ്പ് ഈസ് ഫിക്സ്ഡ് ഇൻ പെർപ്പൻഡിക്കുലർ ടു ദ മൂവ്മെൻറ്റ് ഓഫ് മൂവിങ് കോണ്ടാക്ട്. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റ് നോക്കും. എക്സോസ്റ്റ് ചാമ്പർ കൺസിസ്റ്റ് ഓഫ് ആർക്ക് സ്പ്ലിറ്റേഴ്സ്. എക്സോസ്റ്റ് ചാമ്പറിൽ ആർക്ക് സ്പ്ലിറ്റേഴ്സ് ഉണ്ട്. ഇനി എന്താ പറയുന്നത്, അതിൻ്റെ വർക്കിംഗ് നോക്കൂ. വെൻ ഫോൾട്ട് ഒക്കേഴ്സ്, ഫോൾട്ട് ഉണ്ടാകുന്ന സമയത്ത്, വെൻ ഫോൾട്ട് ഒക്കേഴ്സ് മൂവിങ് കോണ്ടാക്ട് ആൻഡ് ഫിക്സഡ് കോണ്ടാക്ട് ആർ സെപ്പറേറ്റഡ്. മൂവിങ് കോണ്ടാക്റ്റും ഫിക്സഡ് കോണ്ടാക്റ്റ് എന്താവും, സെപ്പറേറ്റഡ് ആവും. ആൻഡ് ആർക്ക് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ബിറ്റ്വീൻ ദ കോണ്ടാക്ട്സ്. നമ്മൾ സാധാരണ എപ്പോഴും പറയുന്ന പോലെ സെപ്പറേറ്റഡ് ആയിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ഒരു ആർക്ക് ഉണ്ടാവും. ആൻഡ് അറ്റ് ദ സെയിം ടൈം, അതേസമയം ഹൈ പ്രഷർ എയർ കമ്മിങ് ഫ്രം ബ്ലാസ്റ്റ് പൈപ്പ് വിൽ പാസ് ത്രൂ ദ കോണ്ടാക്ട്സ് ഗ്യാപ്പ്. ഓക്കെ, അങ്ങനെ ആ ഫോൾട്ട് ഉണ്ടാകുന്ന സമയത്ത് വാൾവ് ഓപ്പൺ ആയിട്ട് ഹൈ പ്രഷറുള്ള ഗ്യാസ് എന്ത് ചെയ്യും, പെർപ്പൻഡിക്കുലർ ഡയറക്ഷനിൽ ഈ ഫിക്സ്ഡ് കോണ്ടാക്റ്റിൻ്റെയും മൂവിങ് കോണ്ടാക്റ്റിൻ്റെയും ഗ്യാപ്പിലേക്ക് വരും. ഓക്കെ, ആൻഡ് വിൽ ഫോഴ്സ്ഫുള്ളി, അതായത് നല്ല പ്രഷറോട് കൂടിയാണ് വരിക, നല്ല ഫോഴ്സിലാണ് വരിക. ടേക്സ് ദ ആർക്ക് ഇൻ ടു ദ എക്സോസ്റ്റ് ചാമ്പർ. അങ്ങനെ ആർക്കിനെന്ത് ചെയ്യും, എക്സോസ്റ്റ് ചാമ്പറിലേക്ക് അങ്ങോട്ട് തള്ളി മാറ്റും. ഓക്കെ, വേർ എക്സോസ്റ്റ് ചാമ്പറിൻ്റെ പ്രത്യേകത എന്താണ്, ദ ആർക്ക് ഈസ് സ്പ്ലിറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആർക്ക് സ്പ്ലിറ്റേഴ്സ്. ഓക്കെ, അങ്ങനെ ആർക്ക് എന്ത് ചെയ്യും, ആർക്ക് സ്പ്ലിറ്റേഴ്സിലേക്ക് ചെതറിപ്പോകും, സ്പ്ലിറ്റഡ് ആയിട്ട് പോകും. ആൻഡ് ഫൈനലി ആർക്ക് ഈസ് എക്സ്റ്റിങ്യൂഷ്ഡ് ആൻഡ് കറണ്ട് ഈസ് ഇൻ്ററപ്റ്റഡ്. അങ്ങനെ ആർക്ക് സ്പ്ലിറ്റായി പോയത് കാരണം ആർക്ക് എന്താവും, ഒഴിവായി പോവും. ആൻഡ് കറണ്ട് ഈസ് ഇൻ്ററപ്റ്റഡ്, കറണ്ട് ഇൻ്ററപ്റ്റഡ് ആവും. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ക്രോസ് ബ്ലാസ്റ്റ് എയർ സി ബി വർക്ക് ചെയ്യുന്നത്. അപ്പം എയർ ബ്ലാസ്റ്റിൽ നമ്മൾ പിന്നെ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സിൽ മൂന്ന് ടൈപ്പ് പറഞ്ഞു. ആക്സിയൽ ബ്ലാസ്റ്റ് പറഞ്ഞു, ക്രോസ് ബ്ലാസ്റ്റ് പറഞ്ഞു, പിന്നെ റേഡിയൽ പറഞ്ഞു. അതിൽ നമ്മൾ ആക്സിയലും ക്രോസും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഓക്കെ, ഇനി റേഡിയൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് അതുപോലെ ഡിസഡ്വാൻറ്റേജസ്. ആദ്യം നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. നോ റിസ്ക് ഓഫ് ഫയർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നത് കാരണം അത് ഇൻഫ്ലെയിമബിൾ ആണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഇവിടെ എന്തില്ല, എയറാണ്, എയർ ഹൈ പ്രഷർ എയറാണ്, അപ്പോൾ ഇവിടെ റിസ്ക് ഓഫ് ഫയർ ഇല്ല. അടുത്തതോ ആർക്കിംഗ് പ്രൊഡക്ട്സ് ആർ കംപ്ലീറ്റ്ലി റിമൂവ്ഡ് ബൈ ദ ബ്ലാസ്റ്റ്. ഓക്കെ, ഹൈ പ്രഷറിലുള്ള എയർ അങ്ങോട്ട് വരുന്ന സമയത്ത് ആർക്കിംഗ് പ്രോഡക്ട്സ് അവിടുന്ന് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് അവിടുന്ന് റിമൂവ് ആയി പോകും. മറ്റത് ആർക്കിംഗ് പ്രോഡക്ട്സ് ആ ഓയിലിൽ തന്നെ ഇങ്ങനെ നിന്നിട്ട് ഓയിലിൻ്റെ ക്വാളിറ്റി കുറക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ അങ്ങനെ പ്രശ്നമില്ല. ആർക്കിംഗ് പ്രൊഡക്ട്സ് പുറത്തേക്ക് എന്ത് ചെയ്യും, തെറിച്ചു പോവും. പ്രഷറിൻ്റെ ഹൈ പ്രഷറിൻ്റെ ആ ഒരു ഫോഴ്സിൽ എന്ത് ചെയ്യും, ആർക്കിംഗ് പ്രൊഡക്ട്സ് എന്ത് ചെയ്യും, അവിടെ നിന്ന് തെറിച്ചു പോവും, പുറത്തേക്ക് തെറിച്ചു പോവും. ഓക്കെ, ദ ഗ്രോത്ത് ഓഫ് ഡൈലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയർ ഈസ് സോ റാപ്പിഡ്. ഓക്കെ, ഡൈലക്ട്രിക് സ്ട്രെങ്ത്ത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഉണ്ടാവും. ഓക്കെ, അടുത്ത പോയിൻ്റ് നോക്കൂ. ദ ആർക്ക് ടൈം ഈസ് വെരി സ്മോൾ. ആർക്ക് കുറച്ച് സമയം മാത്രം നീണ്ടുകൊള്ളും, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ആർക്കിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡ്യൂ ടു ലെസ്സർ ആർക്ക് എനർജി എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആർ വെരി സൂട്ടബിൾ ഫോർ കണ്ടീഷൻസ് വെർ ഫ്രീക്വൻസ് ഓപ്പറേഷൻ ഈസ് റിക്വയർഡ്. ഇടക്കിടക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ നമുക്ക് ഏറ്റവും ഉപയോഗിക്കാൻ നല്ലത് ഏതാണ്, ഈ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറാണ്. ഓക്കെ, പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്താ, ഡിസഡ്വാൻറ്റേജസ് ദ എയർ ഹാസ് റിലേറ്റീവ്ലി ഇൻഫീരിയർ ആർക്ക് എക്സ്റ്റിങ്യൂഷൻ പ്രോപ്പർട്ടി. എയറിനെന്തില്ല, ആർക്കിനൊഴിവാക്കാനുള്ള വലിയൊരു പ്രോപ്പർട്ടി ഒന്നുമില്ല, കഴിവൊന്നുമില്ല. ഓക്കെ, രണ്ടാമത് കൺസിഡറബിൾ മെയിൻ്റനൻസ് ഈസ് റിക്വയർഡ് ഫോർ ദ കംപ്രസർ പ്ലാന്റ് വിച്ച് സപ്ലൈസ് ദ എയർ ബ്ലാസ്റ്റ്. അതായത് എയർ നല്ല പ്രഷറിൽ എയർ ബ്ലാസ്റ്റ് കൊടുക്കുന്ന ആ ഒരു പ്ലാന്റിന് എന്തുണ്ട്, മെയിൻ്റനൻസ് ഇടയ്ക്ക് എന്ത് ചെയ്യും, ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ നമ്മൾ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. അതിൻ്റെ രണ്ട് ടൈപ്പ് പറഞ്ഞു, അതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു, ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് അടുത്ത ടൈപ്പ് സർക്യൂട്ട് ബ്രേക്കറാണ്, എസ് എഫ് സിക്സ് സർക്യൂട്ട് ബ്രേക്കർ. അതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് സി ബി എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിൽ എയർ ആയിരുന്നു ആർക്ക് കൊഞ്ചിങ് മീഡിയം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആർക്ക് കൊഞ്ചിങ് മീഡിയം, എസ് എഫ് സിക്സ് ഗ്യാസാണ്. എസ് എഫ് സിക്സ് എന്ന് പറഞ്ഞൊരു ഗ്യാസാണ്, സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് ഗ്യാസാണ്.
ഓക്കേ അപ്പോൾ ഈ SF6 ഗ്യാസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ആർക്ക് കൊഞ്ചിംഗ് മീഡിയം ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഓക്കേ ആണോ ഇനി നോക്കൂ നിങ്ങൾ ഇതാണ് ഒരു SF6 ന്റെ സർക്യൂട്ട് ബ്രേക്കറിന്റെ ഡയഗ്രം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് മൂവിംഗ് കോണ്ടാക്ട് ഇതാണ് ഫിക്സഡ് കോണ്ടാക്ട് ഓക്കേ ആണോ ക്ലിയർ അല്ലേ മൂവിംഗ് കോണ്ടാക്ട് ഉണ്ട് ഫിക്സഡ് കോണ്ടാക്ട് ഉണ്ട് ഇനി നോക്കൂ നിങ്ങൾ ഈ ഇവിടെ ഒരു SF6 ഗ്യാസ് സ്റ്റോർ ചെയ്യുന്ന ഒരു റിസർവെയർ ഉണ്ടാവും ഈ റിസർവെയറിൽ നിന്നാണ് SF6 ഗ്യാസ് എന്ത് ചെയ്യുക ഈ ഗ്യാപ്പിലേക്ക് വരിക ഓക്കെ ആണോ ക്ലിയർ അല്ലേ ഈ ഗ്യാപ്പിലേക്ക് നമ്മൾ പറഞ്ഞു ഫോൾട്ട് ഉണ്ടാകുന്ന സമയത്ത് ഫിക്സഡ് കോണ്ടാക്റ്റിൽ നിന്ന് മൂവിംഗ് കോണ്ടാക്റ്റ് സെപ്പറേറ്റ് ആവും അപ്പോൾ ഇവിടെയാണ് ആർക്ക് ഉണ്ടാവുക ഈ ഗ്യാപ്പിലാണ് ആർക്ക് ഉണ്ടാവുക ആർക്ക് ഉണ്ടാവുമ്പം ഈ SF6 ഗ്യാസ് ഇവിടെ നിന്ന് എന്ത് ചെയ്യും ഇങ്ങോട്ട് വരും ഓക്കെ അങ്ങോട്ട് വന്ന് വരുമ്പോൾ വന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ SF6 ഗ്യാസ് ഒരു ഇലക്ട്രോ നെഗറ്റീവ് ഗ്യാസാണ് ഇലക്ട്രോ നെഗറ്റീവ് ഗ്യാസ് ആയതുകൊണ്ട് തന്നെ അതിനെന്തുണ്ട് ഫ്രീ ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട് ഓക്കെ അപ്പോൾ ഈ ആർക്കിലുള്ള ഇലക്ട്രോൺസിനെ ഫ്രീ ഇലക്ട്രോൺസിനെ ഈ SF6 ഗ്യാസ് എന്ത് ചെയ്യും അബ്സോർബ് ചെയ്യും ഓക്കെ അപ്പോൾ ഈ ആർക്കിലെ കറണ്ടിലുള്ള ഫ്രീ ഇലക്ട്രോൺസിലെ SF6 ഗ്യാസ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് പെട്ടെന്ന് തന്നെ എന്താവും അവിടെ നിന്ന് ഒഴിവായി പോകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഓക്കെ ഇനി നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് നോക്കാം ഇപ്പോൾ കൺസ്ട്രക്ഷൻ പറഞ്ഞു നോക്കൂ മിസ്സിൽ പറഞ്ഞ ഫിക്സ്ഡ് ആൻഡ് മൂവിംഗ് കോണ്ടാക്ട്സ് ആർ എൻക്ലോസ്ഡ് ഇൻ ആൻ ആർക്ക് ചാമ്പർ കണ്ടെയ്നിങ് SF6 ഗ്യാസ് ഫിക്സ്ഡ് കോണ്ടാക്റ്റും മൂവിംഗ് കോണ്ടാക്റ്റും എവിടെയാണുള്ളത് ഒരു SF6 ഗ്യാസ് ഉള്ള ഒരു ചാമ്പറിലാണ് ആർക്ക് ചാമ്പറിലാണ് ആർക്ക് ചാമ്പർ ഈസ് കണക്റ്റഡ് ടു SF6 ഗ്യാസ് റിസർവെയർ ഞാൻ പറഞ്ഞ SF6 ഗ്യാസിൻ്റെ ഒരു റിസർവെയർ ഉണ്ടാവും ആ റിസർവെയർ ഗ്യാസുമായിട്ട് കണക്റ്റഡ് ആണ് ഈ ആർക്ക് ചാമ്പർ ഫിക്സ്ഡ് കോണ്ടാക്ട് ഈസ് എ ഹോളോ സിലിണ്ടറിക്കൽ ഫിറ്റഡ് വിത്ത് ആൻ ആർക്ക് ഹോൺ ഫിക്സ്ഡ് കോണ്ടാക്ട് ഹോളോ ആണ് അതുപോലെ സിലിണ്ട്രിക്കലാണ് അതിൻ്റെ ഷേപ്പ് ആർക്കിംഗ് ഹോൺ എന്ന് പറഞ്ഞ സംഭവം അതോടുകൂടെ എന്ത് ചെയ്തിട്ടുണ്ടാവും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ അടുത്ത് നോക്കൂ നിങ്ങൾ മൂവിംഗ് കോണ്ടാക്ട്സ് ഈസ് ഓൾസോ എ ഹോളോ സിലിണ്ടർ മൂവിംഗ് കോണ്ടാക്ട്സും തന്നെയാണ് ഹോളോ സിലിണ്ടറാണ് വിത്ത് റെക്റ്റാങ്കുലർ ഹോൾസ് ഇൻ ദ സൈഡ്സ് ടു പെർമിറ്റ് SF6 ഗ്യാസ് ഓക്കെ മൂവിംഗ് കോണ്ടാക്ട്സിൻ്റെ ഉള്ളിൽ എന്തുണ്ട് ഇടക്ക് ഹോൾസ് ഉണ്ട് കണ്ടോ ഈ SF6 ഗ്യാസ് ഇതിലൂടെ ഇങ്ങനെ വരുമ്പം ഇതിലെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ പുറത്ത് പോകണം അതിന് വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് ഹോൾസ് ഉണ്ട് ക്ലിയർ ഉണ്ടോ ഓക്കെ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ക്ലിയർ ആണോ ഇനി അടുത്ത പോയിൻ്റ് നോക്കൂ ഇനി ടിപ്സ് ഓഫ് ദ കോണ്ടാക്ട്സ് കണ്ടോ ടിപ്സ് ഓഫ് ദ കോണ്ടാക്ട്സ് ആൻഡ് ആർക്കിംഗ് ഹോൺ ആർ കോട്ടഡ് വിത്ത് കോപ്പർ ടെങ്സ്റ്റൺ ഓക്കെ കോണ്ടാക്ട്സിൻ്റെ ടിപ്സ് എന്ത് ചെയ്തിട്ടുണ്ട് ആ കോട്ടഡ് വിത്ത് കോപ്പർ ടെങ്സ്റ്റൺ കോപ്പർ ടെങ്സ്റ്റൺ അലോയ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട് എന്തിനാണത് ആർക്ക് റെസിസ്റ്റൻ്റ് മെറ്റീരിയൽ ആർക്ക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആർക്കിനെ റിമൂവ് ചെയ്യാൻ എന്ത് ചെയ്യും ഇത് സഹായിക്കും ഓക്കെ ഇനി വർക്കിംഗ് ആണ് പറയുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് വർക്കിംഗ് നോക്കൂ അറ്റ് നോർമൽ കണ്ടീഷൻ ക്ലോസ്ഡ് പൊസിഷൻ ഓഫ് ദ സർക്യൂട്ട് ബ്രേക്കർ കോണ്ടാക്ട്സ് ആർ സറൗണ്ടഡ് ബൈ SF6 ഗ്യാസ് അറ്റ് എ പ്രഷർ ഓഫ് 2.8 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ഓക്കെ അതായത് നോർമൽ കണ്ടീഷനിൽ ഈ കോണ്ടാക്ട്സിലുണ്ടല്ലോ കോണ്ടാക്ട്സിൽ SF6 ഗ്യാസ് ഉണ്ടാവും ആ SF6 ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് ഈ ഒരു പ്രഷറിലാണ് ഉണ്ടാവുക ഓക്കെ അതായത് ഈ കോണ്ടാക്ട്സിന് സറൗണ്ടഡ് ബൈ SF6 ഗ്യാസ് അതായത് ഈ കോണ്ടാക്ട്സിന് ചുറ്റും SF6 ഗ്യാസ് ഉണ്ടാവും അതിൻ്റെ പ്രഷർ എന്തായിരിക്കും 2.8 കിലോമീറ്റർ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഓക്കെ ഇനി എന്താ പറയുക വെൻ ദ കോണ്ടാക്ട്സ് ആർ സെപ്പറേറ്റഡ് അതായത് ഫോൾട്ട് ഉണ്ടാകുമ്പം കോണ്ടാക്ട്സ് സെപ്പറേറ്റഡ് ആവും ആൻഡ് ആർക്ക് ഈ സ്ട്രക്ക് ആർക്ക് എന്ത് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവും അറ്റ് ദ സെയിം ടൈം അതേസമയം ദ വാൾവ് ഓഫ് SF6 ഗ്യാസ് റിസർവെയർ ഓപ്പൺസ് അതായത് ഫോൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതേ സമയം തന്നെ SF6 ഗ്യാസിൻ്റെ വാൾവ് ഓപ്പൺ ആവും എവിടെ നിന്നുള്ള വാൾവ് റിസർവെയർ എന്നുള്ള വാൾവ് ഓപ്പൺ ആവും റിസർവെയർ എന്നുള്ള വാൾവ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ SF6 ഗ്യാസ് എന്ത് ചെയ്യും അതിൻ്റെ പൈപ്പിലൂടെ എങ്ങോട്ട് വരും ഈ ആർക്ക് ചാമ്പറിലേക്ക് വരും ആൻഡ് SF6 ഗ്യാസ് അറ്റ് ഹൈ പ്രഷർ നല്ല പ്രഷറിലാണ് എന്ത് ചെയ്യുക SF6 ഗ്യാസ് വരിക അതിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ 14 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ഈസ് പെർമിറ്റഡ് ടു ദ ആർക്ക് ചാമ്പർ ഈ ഒരു പ്രഷറിൽ ഇതെന്ത് ചെയ്യും ഈ ആർക്കിംഗ് ചാമ്പറിലേക്ക് SF6 ഗ്യാസ് ഇങ്ങോട്ട് വരും ഓക്കെ ഇനി എന്താ പറയണേ SF6 ഗ്യാസ് ഈസ് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞു SF6 ഗ്യാസ് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ് സോ ഇറ്റ് ഹാസ് സ്ട്രോങ് ടെൻഡൻസി ടു അബ്സോർബ് ഫ്രീ ഇലക്ട്രോൺസ് അതിനെന്തുണ്ട് ഫ്രീ ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്യാനുള്ള സ്ട്രോങ് ടെൻഡൻസി ഉണ്ട് ഓക്കെ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് SF6 ഗ്യാസിൻ്റെ
free electrons in absorb yanala or property ana, amalibada and the inadu biopatunda. Okay, inoku the high pressure flow of SF6 rapidly absorb the free electrons in the arc. Arcile free electrons in and theyum petraim pattern than a SF6 gas in theyum absorb by the tedku. Okay, the removal of charge carriers itala free electrons in a absorb by the tedkuna the garanam. The arc helps in build up the dielectric strength. Angana a medium inde dielectric strength endeyunu increase cheyunu medium between the contacts and causes extinction of arc. Angane arc avadan endavunu remove aayi povunu. Appo nodi conclude edu parayam fault undavunna samayathe SF6 inde reservoir il ninnu valve open aayi SF6 gas endeyunu contacts ilekku varunu. Angane ee SF6 gas ne endundu if free electrons in absorb cheyanulla kadiyunde angane arcilulla free electrons in endeyunu ee SF6 gas endeyunu absorb cheyunu angane aa mediyathinte dielectric strength increase cheyunu angane arc endeyunu remove aavunu inganeyana SF6 gas endey SF6 circuit breaker nu work cheynadu ini namakku SF6 circuit breakers inde advantages nokkam. Okay, appo onnamatha advantage ennu parayunnathu very short arcing time due to the superior arc conjugation property of SF6. SF6 ne arc ne remove cheyanulla nalla kalivunde karan endana SF6 gas pettanu free electrons ne absorb cheyum. Okay, adu kondu very short arcing time valare korchu samayam mathre avada arc nilkkullu appoyekku adine olivaaki kalayum. Pinne enda dielectric strength of SF6 is 2 to 3 times that of air. Adayathu air nekkal dielectric strength koodalana in the SF6 ne. No risk of fire as SF6 gas is non-inflammable. That is SF6 gas and non-inflammable. Okay. Katan saikunu della. Adon dividend illa. Risk of fire illa. Niyarthoke noiseless operation. Valle ochapadan illa the operation ayirikum. Pinne no exhaust to atmosphere. Okay. Atmosphere lake endilla exhaustion illa. അടുത്ത ലോ മെയിൻ്റനൻസ് കോസ്റ്റ്. മെയിൻ്റനൻസ് കോസ്റ്റ് എന്താണ് വളരെ കുറവാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ ഡിസഡ്വാൻറ്റേജസ്. കോസ്റ്റ്ലി ഡ്യൂ ടു ഹൈ കോസ്റ്റ് ഓഫ് SF6 ഗ്യാസ്. SF6 ഗ്യാസ് വാങ്ങുന്നത് എന്താണ്? കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇനി അടുത്തത് SF6 ഗ്യാസ് ഹാസ് ടു ബി റീകണ്ടീഷൻഡ് ആഫ്റ്റർ എവറി ഓപ്പറേഷൻ ഓഫ് ദ ബ്രേക്കർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അഡീഷണൽ എക്യുപ്മെൻറ്റ്. ഈ SF6 ഗ്യാസിനെ നമ്മൾ ഓരോ ഓപ്പറേഷൻ കഴിയുന്നതിന് ശേഷം ഒന്ന് റീകണ്ടീഷൻ ചെയ്യേണ്ടി വരും. അതിന് നമുക്ക് അഡീഷണൽ എക്യുപ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമ്മൾ SF6 സർക്യൂട്ട് ബ്രേക്കർ പറഞ്ഞു, അതിൻ്റെ വർക്കിംഗ് പറഞ്ഞു, അതിൻ്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞു, അതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു, ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ SF6 സർക്യൂട്ട് ബ്രേക്കർ. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് മാത്രം അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ SF6 സർക്യൂട്ട് ബ്രേക്കർ എന്നുള്ളത് ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാക്വം സർക്യൂട്ട് ബ്രേക്കറാണ്. ഓക്കെ, ഒരു വാക്വം സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഡയഗ്രാമാണ് നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സാധാരണ നമ്മൾ പറയുന്ന പോലെ രണ്ട് ടൈപ്പ് കോണ്ടാക്ട്സ് ഉണ്ട്. ഇതാണ് ഫിക്സ്ഡ് കോണ്ടാക്ട്, ഇതാണ് മൂവിങ് കോണ്ടാക്ട്സ്. ഓക്കെ ആണോ? ഇതിനെ നമ്മൾ ഒരു ഇൻസുലേറ്റിംഗ് വെസൽ, ഈ വെസലിൻ്റെ ഉള്ളിൽ ഒരു ആയിരിക്കും ഈ ഫിക്സ്ഡ് കോണ്ടാക്റ്റ് മൂവിങ് കോണ്ടാക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, ഇനി ഇവിടെ നമ്മൾ വാക്വത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ വാക്വമാണ് ആർക്ക് കൊഞ്ചിങ് മീഡിയമായിട്ട് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പം വാക്വം സർക്യൂട്ട് ബ്രേക്കറിൽ ആർക്ക് കൊഞ്ചിങ് മീഡിയം ആരാണ്, വാക്വമാണ്. ഓക്കെ, ഇനി ഈ വാക്വം എങ്ങനെയാണ് ആർക്കിനെ റിമൂവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരാം. അതിൻ്റെ വർക്ക് കൺസ്ട്രക്ഷനാണ് നമ്മൾ ആദ്യം പറയുന്നത്. വാക്വം ഈസ്, ശ്രദ്ധിക്കണം, നമ്മളതിൻ്റെ കൺസ്ട്രക്ഷനാണ് ആദ്യം പറയുന്നത്. വാക്വം ഈസ് യൂസ്ഡ് ആസ് ആർക്ക് കൊഞ്ചിങ് മീഡിയം. ഇവിടെ വാക്വമാണ് ആർക്ക് കൊഞ്ചിങ് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത്. നോക്കൂ, ദ ഡിഗ്രി ഓഫ് വാക്വം ഈസ്, വാക്വത്തിൻ്റെ റേഞ്ച് ഓക്കെ എന്താണ്, 10⁻⁷ to 10⁵ ടോറ്. ഓക്കെ, ഈ ഒരു ഡിഗ്രിയിലാണ് വാക്വം ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നോക്കും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫിക്സ്ഡ് കോണ്ടാക്ട് ആൻഡ് മൂവിങ് കോണ്ടാക്ട് ആൻഡ് ആർക്ക് ഷീൽഡ് മൗണ്ടഡ് ഇൻസൈഡ് ദ വാക്വം ചാമ്പർ. ഒരു ഫിക്സ്ഡ് കോണ്ടാക്റ്റും ഉണ്ടാവും, ഒരു മൂവിങ് കോണ്ടാക്റ്റും ഉണ്ടാവും, പിന്നെ വാക്വം ചാമ്പറിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഒരു ആർക്ക് ഷീൽഡ് ഉണ്ടാവും.
Okay, ini nokku. Moving contact is connected to the operating mechanism by stainless steel bellows. Okay, moving contacts എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ ബെല്ലോസ് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത പോയിന്റ് നോക്കൂ. സ്റ്റീൽ ബെല്ലോസ് പെർമനന്റ്ലി സീൽ ദ വാക്വം ചാമ്പർ ആൻഡ് പ്രിവെന്റ് ദ ലീക്ക്. ഓക്കെ, അതായത് സ്റ്റീൽ ബെല്ലോസ് കാരണം എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ്? പെർമനന്റ്ലി സീൽ ദ വാക്വം ചാമ്പർ, വാക്വം ചാമ്പറിനെ പെർമനൻ്റ് ആയിട്ട് സീൽ ചെയ്യുന്നു. അതുകൊണ്ട് ഇറ്റ് പ്രിവെന്റ് ദ ലീക്ക്, ലീക്കേജ് ഒഴിവാക്കുന്നു. ഓക്കെ, അതായത് എയർ കുറച്ച് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടുത്തെ വാക്വം എന്താവും, വാക്വം എന്നുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്യണം, വാക്വം കണ്ടീഷൻ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിട്ടണം. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ സ്റ്റീൽ ബെല്ലോസാണ്. നിങ്ങൾക്ക് ഇവിടെ ഈ ഡയഗ്രത്തിൽ കാണാൻ സാധിക്കും, ഈ ബെല്ലോസ് കണ്ടോ, ഈ മുകളിൽ ഇവിടെ കാണിച്ചിട്ടുള്ള ഇതാണ് ബെല്ലോസ്. ഓക്കെ ആണോ, ക്ലിയർ അല്ലേ? ഈ ബെല്ലോസാണ് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് സീൽ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, നിർത്തുന്നത്, അവിടെ അതിൻ്റെ ഉള്ളിൽ വാക്വം കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കൂ, നിങ്ങൾ അടുത്ത പോയിന്റ് നോക്കൂ. ഗ്യാസ് വെസൽസ് ഓർ സെറാമിക് വെസൽ ഈസ് യൂസ്ഡ് ആസ് ഔട്ടർ ഇൻസുലേറ്റിംഗ് ബോഡി. ഔട്ടർ ഇൻസുലേറ്റിംഗ് ബോഡി, പുറമെയുള്ള എന്താണ് ഉപയോഗിക്കുന്നത്, ഈ ഗ്യാസ് വെസലായിരിക്കും അല്ലെങ്കിൽ സെറാമിക് വെസലായിരിക്കും. ഇനി അടുത്ത് നോക്കൂ. ആർക്ക് ഷീൽഡ് പ്രിവെൻസ് ദ മെറ്റാലിക് വേപ്പേഴ്സ് ഫോളിംഗ് ഓൺ ദ സർഫേസ് ഔട്ടർ ഇൻസുലേറ്റിംഗ് കവർ. ഓക്കെ, ആർക്ക് ഷീൽഡ് പ്രിവെൻസ് ദ മെറ്റാലിക് വേപ്പേഴ്സ് ഫോളിംഗ് ഓൺ ദ സർഫേസ് ഓഫ് ഔട്ടർ ഇൻസുലേറ്റിംഗ് കവർ. ഓക്കെ, ഇനി നോക്കൂ, അതിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. വർക്കിംഗ് നോക്കൂ. വെൻ ദ കോണ്ടാക്ട് സെപ്പറേറ്റ്സ് ആർക്ക് സ്ട്രക്ക് ബിറ്റ്വീൻ ദം, നേരത്തെ പറയുന്ന പോലെ തന്നെയാണ്, കോണ്ടാക്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ആർക്ക് എന്ത് ചെയ്യുന്നു, അവിടെ ഉണ്ടാകുന്നു. ഇനി എന്താ പറയുന്നത്, ആർക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ അയണൈസേഷൻ ഓഫ് മെറ്റൽ വേപ്പേഴ്സ് ഓഫ് കോണ്ടാക്ട്സ്. ഓക്കെ, ആർക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ആർക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ അയണൈസേഷൻ ഓഫ് മെറ്റൽ വേപ്പേഴ്സ് ഓഫ് കോണ്ടാക്ട്സ്. ഓക്കെ, കോണ്ടാക്ട്സിലെ മെറ്റൽ വേപ്പേഴ്സ് അയണൈസ് ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്, അവിടെ ആർക്കുണ്ടാകുന്നത്. ദിസ് ആർക്ക് ഈസ് ക്വിക്ക്ലി എക്സ്റ്റിങ്യൂഷ്ഡ്, ഈ ആർക്കിന് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ നമ്മൾ ഒഴിവാക്കുന്നു. ആസ് ദ മെറ്റാലിക് വേപ്പേഴ്സ് ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ് ഇൻ ദ ആർക്ക് ആർ കണ്ടൻസ്ഡ് ബൈ ദ സർഫേസ് ഓഫ് മൂവിങ് കോണ്ടാക്ട്സ് ഫിക്സ്ഡ് കോണ്ടാക്ട്സ് ആൻഡ് ആർക്ക് ഷീൽഡ്. അതായത് ഈ വാക്വം എന്ത് ചെയ്യുന്നു, അവിടുന്ന് എന്ത് ചെയ്യുന്ന ഈ വേപ്പറായി പോകുന്ന ഇലക്ട്രോൺസിനെയും അയോൺസിനെയൊക്കെ തിരിച്ചെന്ത് ചെയ്യുന്നു, ഈ കോണ്ടാക്ട്സിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു, കണ്ടൻസ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, കണ്ടൻസ് ചെയ്യുന്നത് കാരണം എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ആർക്ക് റിമൂവ് ആവുന്നു. ആർക്ക് എക്സ്റ്റിങ്ഷൻ ഇൻ വാക്വം സർക്യൂട്ട് ബ്രേക്കർ ഒക്കേഴ്സ് വിത്ത് എ ഷോർട്ട് കോണ്ടാക്ട് സെപ്പറേഷൻ ഓഫ് 0.625 cm. ഓക്കെ, ഇനി അടുത്ത് നോക്കും. അപ്ലിക്കേഷൻ ഉണ്ട്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജ് നോക്കൂ. വി സി ബി ഹാസ് ലോങ് ലൈഫ്, ലൈഫ് കൂടുതലാണ്. അൺലൈക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എയർ ബ്ലാസ് സർക്യൂട്ട് ബ്രേക്കർ ദ എക്സ്പ്ലോഷൻ ഓഫ് വി സി ബി ഈസ് അവോയ്ഡഡ്, ഇവിടെ എക്സ്പ്ലോഷൻ ഒരു സാധ്യതയില്ല. ഹെൻ സേഫ്റ്റി ഓപ്പറേറ്റിംഗ് ഈസ് പേഴ്സണൽ, അതായത് സേഫ്റ്റി എന്താണ് ഇവിടെ, ആ ഉറപ്പാണ്. നോ ഫയർ ഹസാർഡ്, ഫയറിൻ്റെ റിസ്ക് ഒന്നുമില്ല. പിന്നെ വി സി ബി ഈസ് ഫാസ്റ്റ് ഇൻ ഓപ്പറേഷൻ ആൻഡ് സ്യൂട്ടബിൾ ഫോർ റിപ്പീറ്റഡ് ഓപ്പറേറ്റർ. ഓക്കെ, ഫാസ്റ്റ് ഓപ്പറേഷനാണ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓൾമോസ്റ്റ് മെയിൻ്റനൻസ് ഫ്രീ, മെയിൻ്റനൻസ് വളരെ കുറവാണ്. നോ എക്സോസ്റ്റ് ഗ്യാസ് ടു അറ്റ്മോസ്ഫിയർ, നോയ്സ്ലെസ് ഓപ്പറേഷൻ, നോയ്സ്ലെസ് ഓപ്പറേഷനാണ്. പിന്നെ പുറത്തേക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് എന്തില്ല, ഒരു എക്സോസ്റ്റും ഇല്ല. ഇനി ഡിസഡ്വാൻറ്റേജസ്, വി സി ബി ഈസ് അൺഇക്കണോമിക്കൽ അറ്റ് വോൾട്ടേജസ് എക്സീഡിങ് 38 kV. 38 kV മുകളിൽ വി സി ബി ഉപയോഗിക്കുക എന്നുള്ളത് എന്താണ്, കുറച്ച് കോസ്റ്റ്ലിയാണ്. ഓക്കെ, പിന്നെന്താ, ദ കോസ്റ്റ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ കംസ് എക്സസീവ് അറ്റ് ഹയർ വോൾട്ടേജ്, അതായത് ഹയർ വോൾട്ടേജിൽ ഇതിൻ്റെ വി സി ബിയുടെ റേറ്റ് എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ലോവർ വോൾട്ടേജിലാണ് ശരിക്ക് വി സി ബി ഉപയോഗിക്കാൻ കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. സർക്യൂട്ട് ബ്രേക്കേഴ്സിൻ്റെ 4 ടൈപ്പ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ഓയിൽ സി ബി പറഞ്ഞു, രണ്ടാമത്തെ എയർ ബ്ലാസ്റ്റ് സി ബി പറഞ്ഞു, മൂന്നാമത്തെ എസ് എഫ് സിക്സ് സി ബി പറഞ്ഞു, നാലാമത്തെ വാക്വം സി ബി പറഞ്ഞു. ഓക്കെ, എല്ലാത്തിൻ്റെയും അഡ്വാൻറ്റേജസും അതുപോലെ ഡിസഡ്വാൻറ്റേജസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് ബ്രേക്കേഴ്സ് നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക.